ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് എലീറ്റ് ചെയ്തുകൊണ്ടും ISL എലീറ്റ് ചെയ്തുകൊണ്ടും ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായും സംസാരിക്കുന്നത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ തരക്ക് ഒരു സന്തോഷ വാർത്ത കൂടി ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. വീഡിയോ മുന്നേ തന്നെ കാണാൻ ശ്രമിക്കുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോക്കാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. സോ അധികം വൈകിപ്പിക്കുക, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവതാരമായിട്ടുള്ള ഹോമി പാമിന് ഇഞ്ചുറി പറ്റിയ കാര്യം നമ്മളെല്ലാം അറിഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു. ആ ഒരു സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു താരം ചിലപ്പോൾ റൂൾഡ് ഔട്ട് ആയി പോയേക്കെന്നുള്ള വാർത്ത വരെ പുറത്തു വന്നിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ നിന്ന് തന്നെ. എന്നാൽ അദ്ദേഹം തന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ച പ്രകാരം നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരാഴ്ചത്തെ റിക്കവറിംഗ് സ്റ്റേജ് ആവശ്യമാണെന്നും അതിനുശേഷം തീർച്ചയായിട്ടും താരം തിരിച്ച് ക്യാമ്പിൽ ജോയിൻ ചെയ്യുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദരക്കെല്ലാം വളരെ ഹാപ്പി ന്യൂസ് തന്നെയാണ് അത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെയധികം കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്ന ഒരു യുവതാരം കൂടിയാണ് ഹോമിപ്പം. 624 മിനിറ്റായിട്ട് താരം ഇതുവരെ ഒരു ഓപ്പൺ പ്ലേ ഗോൾ ഇതുവരെ കൺസീഡ് ചെയ്തിട്ടുള്ള ഒരു റെക്കോർഡ് കൂടി താരത്തിന് ഇപ്പോൾ സ്വന്തമായിട്ടുണ്ട്. സോ ഇതിലും താരം ഉടൻ തന്നെ തിരിച്ചു എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ആരാധകർ. അടുത്ത രണ്ട് അപ്ഡേറ്റുകൾ എന്ന് വെച്ചുമ്പോൾ ATK മോഹമ്മദ് എഫ് സി റിലേറ്റ് ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ തന്നെയാണ്. ഒരു വമ്പൻ പണി കെട്ടിയിരിക്കുകയാണ് ATK മോഹമ്മദ് എഫ് സിക്ക് എന്നുള്ള നമുക്ക് പറയാൻ സാധിക്കും. ഫിജിയൻ ഇൻ്റർനാഷണൽ താരമായിട്ടുള്ള റോയ് കൃഷ്ണ ഇപ്പോൾ തിരിച്ച് ഇൻ്റർനാഷണൽ ഡ്യൂട്ടീസിനായിട്ട് സ്വന്തം രാജ്യത്തേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്ലേ ഓഫ് മത്സരങ്ങൾ താരത്തിന് കളിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇത് ATK മോഹമ്മദ് എഫ്സിയുടെ ആദരം സംബന്ധിച്ച് ചെറിയൊരു നിരാശ വാർത്തയാണെങ്കിൽ പോലും അത്രയധികം കാര്യമായി ബാധിക്കത്തില്ലെന്ന് തന്നെ നിങ്ങളെ പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഹ്യൂഗോ ബോമസ്, മൻവീർ സിംഗ് എന്നീ താരങ്ങൾ മികച്ച ഫോമിലേക്ക് ഉയരുകയും റോഹിത് കൃഷ്ണൻ മിക്ക മത്സരത്തിലും സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടീം ഇപ്പോൾ വളരെയധികം സെറ്റായെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അടുത്തത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ ഒരു അല്പം സന്തോഷം നൽകുന്ന വാർത്ത കൂടിയാണ്. ATK മോഹമ്മദ് എഫ്സിയുടെ സ്റ്റാർ മിഡ്ഫീൽഡറായിട്ടുള്ള ദീപക് ടാങ്കരി അടുത്തൊരു മത്സരം കളിക്കത്തില്ല. 4 യെല്ലോ കാർഡ് വാങ്ങിച്ചൊരു സസ്പെൻഷനിലാണ് താരം ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ചെറിയൊരു അഡ്വാൻറ്റേജ് ആ ഒരു പൊസിഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാടധികം യുവതാരങ്ങൾ ആ ഒരു പൊസിഷനിൽ ATK മോഹമ്മദ് എഫ്സിക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ജോണി കോക്കു പോലുള്ള മികച്ച താരങ്ങളെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും കളിപ്പിക്കാൻ സാധിക്കുന്ന ഒരു താരം തന്നെയാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരം ജയിക്കാൻ സാധിക്കുമോ തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരുപാടധികം ആരാധകർ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന നിരന്തരമായ ഒരു ക്വസ്റ്റ്യൻ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി സെമി ഫൈനലിൽ കാണാൻ സാധിക്കുമോ എന്നത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 5 മത്സരങ്ങളാണ് അവശേഷിക്കുന്നത്. സജീവമായി തന്നെ ബ്ലാസ്റ്റേഴ്സിന് സെമി സാധ്യതകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിൽ 3 മത്സരങ്ങൾ വിജയിച്ചാൽ മതി കേരള ബ്ലാസ്റ്റേഴ്സിന് സുഖമായി തന്നെ സെമി ഫൈനലിൽ കടക്കാൻ സാധിക്കുന്നതാണ്. മികച്ചൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു ക്യാമ്പിൽ നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഹോമിപ്പാമും അതുപോലെ തന്നെ ലെസ്കോവിക്കും ഗാബറുമൊക്കെ തിരിച്ചെത്തിയ ഒരു കാര്യം വളരെ ഹാപ്പി ന്യൂസ് കൂടിയാണ്. അതുപോലെ തന്നെ 1-2 താരങ്ങളൊക്കെ മികച്ച ഫോമിൽ തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടുന്നതും. ഏതായാലും തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് സെമി ഫൈനലിൽ കാണാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പ്രഡിക്ഷനിൽ ഈ ഒരു സീസണിലെ ടോപ്4 എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ്, ATK മോഹമ്മദ് എഫ്സി, ജംഷഡ്പൂർ FC അതുപോലെ തന്നെ ഹൈദരാബാദ് FC എന്നീ ടീമുകളായിരിക്കും കാണാൻ സാധിക്കുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുവാൻ മറക്കരുത്. വീഡിയോ എൻ്റെ ഇന്ന് വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോക്കാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എംബിൾ ചെയ്യാനും മറക്കരുത്. സോ അടുത്ത വീഡിയോ കാണാം. അതൊരു ക്രിസ്മസ് സീസൺ.